ഇന്നും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിപ്പാനായിട്ട് ദൈവം അനുവദിച്ച ഈ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് ചെയ്ത് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നത് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് പന്ത്രണ്ടാം അധ്യായം അതിലെ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വാക്യങ്ങൾ ആദ്യമായിട്ട് വായിക്കുന്നു യേശു അവരോട് ഉത്തരം പറഞ്ഞത് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു കോതമ്പ് മണി നിലത്ത് വീണച്ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും അതിന് ഇരുപത്തിയേഴും ഇരുപത്തെട്ടും വാക്യങ്ങൾ കൂടെ വായിക്കുന്നു ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു ഞാൻ എന്തു പറയേണ്ടും പിതാവേ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു പിതാവെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദം ഉണ്ടായി അതിൻ്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ കൂടെ ചേർത്ത് വായിക്കുന്നു ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന ഉത്തരമറിഞ്ഞു ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞതത്രേ ഇതിൻ്റെ പശ്ചാത്തലം ഇരുപതാമത്തെ വാക്യത്തിൽ ഞാൻ കാണുന്നുണ്ട് യേശുവിനെ കാണണം എന്നാഗ്രഹിച്ചതായ ചില യവന യവനന്മാർ പിരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരാണ് ആ ആഗ്രഹം ശിഷ്യന്മാരോട് അറിയിക്കുകയും ശിഷ്യന്മാർ ചെന്ന യേശുവിനോട് ആ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടിയാണ് നാം വായിച്ചത് ഇരുപത്തിമൂന്നാം വാക്യത്തിൻ്റെ നാം വായിക്കുന്നത് യേശു അവരോട് ഉത്തരം പറഞ്ഞത് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ തേജസ്കരിക്കപ്പെടുവാൻ പോവുകയാണ് ആ തേജസ്കരിക്കപ്പെടുമ്പോൾ അതെങ്ങനെയാണെന്ന് അടുത്ത വാക്യത്തിൽ ഞാൻ പറയുന്നു കോതമ്പ് മണി നിലത്ത് വീണ ചാകുവാൻ പോകുക അതൊരു ഉപമയായിട്ട് എടുക്കുക കോതമ്പ് മണി നിലത്ത് വീണിച്ചാകുമ്പോഴാണ് അത് വള അതിന് വിത്തൊക്കെ വളർന്ന് അധികം ഫലം പ്രകടിപ്പിക്കാനായിട്ട് പോകുന്നത് അപ്പോഴാണ് ഈ യവനന്മാർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കർത്താവിനെ പൂർണ്ണമായി കാണുവാനും അംഗീകരിക്കുവാനും കഴിയുകയുള്ളൂ എന്ന് കാണാൻ സാധ്യത അപ്പം നിലത്ത് വീണിച്ചാകുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം ഒന്നാമതായിട്ട് ഞാൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തു തന്നെ മരണത്തെ തേജസ്ഖലണമായിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ മഹത്വീകരണം മരണം യേശുക്രിസ്തുവിൻ്റെ മഹത്വീകരണത്തിലേക്കുള്ള ആദ്യത്തെ പടിയായിട്ടാണ് ഇവിടെ വെളിപ്പെടുന്നത് അപ്പോൾ തന്നെ അതിൻ്റെ വിശദാംശം ആണ് നാം മുപ്പത്തി രണ്ടാം വാക്യത്തിൽ വായിക്കുന്നത് ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്നുരം പറഞ്ഞു ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞു പറഞ്ഞാൽ കോതമ്പു മണി നിലത്ത് വീണുചാകുകയാണ് പറഞ്ഞാൽ മരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അല്പം കൂടി ആ മരണവിധം വ്യക്തമാക്കുന്ന ഒരു വാക്കാണ് ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ കഥാപായ യേശു സാധാരണ മരണമല്ല മരിക്കാൻ പോകുന്നത് ഒരു കുരിശു മരണമാണ് അല്ലെങ്കിൽ അവരെ ശിക്ഷയ്ക്ക് വിധിച്ച് അവനെ തൂക്കിക്കൊല്ലും എന്നുള്ളതായ ആ രീതിയുള്ളതായ ഒരു വിവക്ഷയാണ് അവിടെ കൂടെ അതിനകത്ത് താഴെ വട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴേ യഹൂദന്മാർക്കിത് മനസ്സിലാക്കാൻ കഴിയില്ല അവർ പറയുന്നത് ക്രിസ്തു എന്നേക്കും ഇരിക്കുന്നൊക്കെയാണല്ലോ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഈ മനുഷ്യപുത്രം ആരാണ് എന്ന് പറഞ്ഞാൽ മരിക്കാൻ പോകുന്ന ശാപകരമായ മരണം അനുഭവിക്കാൻ പോകുന്ന ഈ മനുഷ്യപുത്രനെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല യഹൂദ യഹൂദജനത്തിന് യേശു കർത്താവിനെ തിരിച്ചറിയാൻ കഴിയാവുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ആ മഷിഹ കഷ്ടമനുഭവിച്ച് മരിക്കും എന്നുള്ളത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പ്രവചനങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിൽ കൂടെ ആ നിലയിൽ അവർ മനസ്സിലാക്കിയില്ല അവർ മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ അവരുടെ ശ്രദ്ധ കടന്നു പോകുന്നത് ദാനിയൽ പ്രവചനത്തിലേക്കാണ് ദാനിയൽ പ്രവചനത്തിൽ ഏഴാം അധ്യായത്തിൽ താൻ കാണുന്നു വയോധികൻ്റെ അടുക്കൽ മനുഷ്യപുത്രനോട് സദൃശനായ ഉഴുത്തനും കടന്നു വരുന്നു അവന് സകല അധികാരവും ആധിപത്യവും ലഭിക്കുന്നു അങ്ങനെ വാഴാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ചിത്രമാണ് യഹൂദന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മഷിഹ എന്ന് പറഞ്ഞു മഷിഹായെക്കുറിച്ച് അല്ലെങ്കിൽ യേശു കർത്താവ് ജനിക്കാൻ പോകുന്ന കാലത്ത് മറയ്യയുടെ അടുത്ത് എൻ്റെ മാതാവാകാൻ പോകുന്ന മറയയുടെ ദൂതൻ പറഞ്ഞു ദാവിദീൻ്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും അവൻ എന്നേക്കും രാജാവായിരിക്കും എന്നൊക്കെ അപ്പോൾ ആ ഒരു ആ കാഴ്ചപ്പാടിലാണ് സുവിശേഷങ്ങൾ ആരംഭിക്കുന്നു കർത്താവ് രാജ്യം സ്ഥാപിക്കാൻ തന്നെയാണ് വന്നത് താഴ്ച സുവിശേഷമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ യഹൂദയൻ അവന് തള്ളിക്കളഞ്ഞതുകൊണ്ട് മാത്രമല്ല താൻ മരിച്ചു കിട്ടി ശേഷമേ ഈ രാജ്യത്തും സ്ഥാപിക്കുകയുള്ളൂ എന്നുള്ള കാര്യം അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ യഹൂദയനത്തിന് കഴിഞ്ഞില്ല ശിഷ്യന്മാർക്ക് പോലും കഴിഞ്ഞില്ല അങ്ങനെയാണല്ലോ തന്നെ ആ കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും ഉയർത്തെഴുതേറ്റ കർത്താവ് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരെ ശാസിച്ച് പറയുന്ന വാക്ക് നമുക്കറിയാം അയ്യോ ബുദ്ധിഹീനതേ പ്രവാചകന്മാർ പറഞ്ഞ എല്ലാം വിശ്വസിക്കാത്ത മന്ദപതികൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ യേശു ക്രിസ്തു രാജാവായി വാഴുമെന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് സങ്കീർത്തനങ്ങൾ വായിച്ചു നോക്കിയാൽ അഷയാ ഭഗവൻ അമ്പത്തിമതാമധ്യായം വായിച്ചു നോക്കിയാൽ മഷിഹ അല്ലെങ്കിൽ കഥാപഞ്ച ദാസൻ ആയിട്ട് ദൈവത്തിൻ്റെ ദാസനായിട്ട് അവതരിക്കുന്ന വ്യക്തി ശാപകരമായ പാപ പാപബലിയായ മരണം അനുഭവിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് എന്നാൽ അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ ഒരു ഭാഗം മാത്രം അവർ ഉൾക്കൊള്ളുന്നതായിട്ടാണ് കാണാം അതുകൊണ്ടാണ് കഥാപരെ ശാസിച്ച് പറഞ്ഞത് പ്രവാചകുഞ്ഞം പറഞ്ഞത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് പറഞ്ഞാൽ പരിപൂർണമായി എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം യേശുക്രിസ്തുവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇവിടെയും യഹൂദന്മാർക്ക് തന്നെ ഉണ്ടായി എന്നാൽ ഞാൻ ഊന്നൽ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം അതല്ല അവിടെ പറയുന്നത് യേശു ക്രിസ്തു പറയുന്നത് ഞാൻ ഉയർത്തപ്പെട്ടതിന് ശേഷം എല്ലാവരെയും എങ്ങനെയൊക്കെ ആകർഷിക്കും തൻ്റെ മരണം ഇവിടെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഞാൻ വായിക്കുന്നത് തേജസ്കരണമാണ് അവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കുക തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വന്ന് ദ അവർ ഹെസ്കം എന്ന് പറഞ്ഞാൽ സമയമായി ഞാൻ മരിക്കാൻ പോവുകയാണ് അത് തേജസ്കലനത്തിൻ്റെ അല്ലെങ്കിൽ മഹുത്വീകരണത്തിൻ്റെ ഒരു കാര്യമായിട്ടാണ് കഥാവുകൾ വിവരയ്ക്ക് ഇത് താഴോട്ട് നാം വായിച്ച വാഗ്ഗത്ത് നാം കാണുന്നു ഇരുപത്തേഴാം വാക്യം ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു ഞാൻ എന്തു പറയേണ്ടു പിതാവേ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മറ്റ് സുവിശേഷങ്ങളിൽ പറയപ്പെട്ടതായ തോട്ടത്തിലെ നിലവിളിയെക്കുറിച്ചോ യാതിരെയെക്കുറിച്ചോ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ യോഹന്നാൻ മറ്റൊരു രീതിയിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അത് ഇതിന് മുൻപുള്ള സംഭവമായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റ് സുവിശേഷങ്ങളിലൊന്നും തന്നെ ഈ സംഭവം നാം കാണുന്നില്ല യോഹൻ സുവിശേഷം പല പ്രത്യേകത ഉള്ളതാണ് എന്ന് നമുക്കറിയാം ഈ കാര്യത്തിലും യോഹന്നാൻ ആ കാര്യം എടുത്തു പറയുന്നത് ശ്രദ്ധിക്കുക ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു ഞാൻ എന്ത് ചെയ്യണം പിതാവേ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഈ മരണത്തെ അതിൻ്റെ എല്ലാ ഭീകരതയോടും കൂടെ കണ്ടുകൊണ്ട് അത് നേരിട്ടതിൻ്റെ എല്ലാ രംഗങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ കർത്താവ് പറയുകയാണ് ഈ നാഴികയിൽ നിന്ന് തന്നെ രക്ഷിക്കണം ഇതിനു മുൻപ് നാം വായിച്ചതെന്താ നാഴിക വന്നിരിക്കുന്നു ഞാൻ മരിക്കാനുള്ളത് എന്നാൽ അതിൻ്റെ ഭീകരത താൻ മനസ്സിലാക്കിയപ്പോൾ താനിവിടെ പറയുന്നത് എന്ന് രക്ഷിക്കണം ഈ നാഴികയിൽ നിന്ന് രക്ഷിക്കണം എന്നാൽ നാം ലൂക്കോസിനൊക്കെ വായിക്കുമ്പോൾ ഗശമനത്തോട്ടത്തിൽ കഥാവ് വേദനയിലായ സമയത്ത് തന്നെ ശക്തിപ്പെടുത്തുവാൻ ശ്ലോകത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷനായി എന്നൊക്കെയാണ് അവിടെ മറുപടി ലഭിച്ചതായിട്ടും നാം കാണുന്നില്ല ഇവിടെ ശ്രദ്ധിക്കുക അടുത്ത വാചകം ഇവിടെ വായിക്കുന്നത് എങ്കിലും മലയാളത്തിൽ എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു എന്നാൽ ശരിയായ ആശയം നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് ഈ നാഴികയിൽ നിന്ന് രക്ഷിക്കണമേ അല്ല ഇത് ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ ഈ നാഴികയിലേക്ക് ഈ ലോകത്തിലേക്ക് വന്നത് ഈ നാഴികയിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിനറിയാം താൻ ഈ ഭൂമിയിലേക്ക് അവതരിച്ചതിൻ്റെ പ്രാഥമികമായ ഉദ്ദേശം രാജാവായി വാഴുമെന്നുള്ള ശരിയാണെങ്കിൽ കൂടെ രാജ്യം സ്ഥാപിക്കുമെന്നുള്ള ശരി കൂടെ അതിന് മുൻപ് താൻ മരിക്കണം എന്നുള്ളത് പിതാവിൻ്റെ ഹിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അടുത്ത വാചകം കൂടി നാം ശ്രദ്ധിക്കുക അതുകൊണ്ട് താൻ പറയുകയാണെങ്കിൽ ഈ പിതാവേ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്നിട്ട് താൻ തന്നെ എൻ്റെ മറുപടി പറയുന്നതായിട്ട് ഞാൻ കാണുന്നു അല്ല ഇത് നിമിത്തമാണല്ലോ ഞാൻ ഈ നാഴികയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന നിലയിൽ താൻ പാപിയാക്കപ്പെടുമ്പോൾ തൻ്റെ മേതെ ലോകത്തിൻ്റെ സർവഭാപവും ചുമത്തപ്പെടുമ്പോൾ ദൈവക്രോധത്തിൻ്റേതായ പാനപാത്രം താൻ കുടിക്കുമ്പോൾ അതിൻ്റേതായ ആ ഭീകരതയും വേദനയും യാതനയും ഒക്കെ താൻ മനസ്സിലാക്കുമ്പോൾ പിതാവേ എന്നെ രക്ഷിക്കണമെന്ന് നിലവിളിക്കുന്ന കർത്താവ് പറയുന്നത് അല്ല ഈ നാഴികയ്ക്ക് വേണ്ടിയാണല്ലോ ഇതിന് വേണ്ടിയാണല്ലോ ഞാൻ മനുഷ്യാവതാനം എടുത്തത് ഞാൻ ഈ നാഴികയിലേക്ക് വന്നത് നമുക്കറിയാം ഈ വാക്യം നാം വായിക്കുമ്പോൾ നാൽപ്പതാം സങ്കീർത്തനും എബ്രഹിം ലേഖനും പത്താം അധ്യായത്തിൽ ഉദ്ധരിക്കുന്നതായിട്ട് ഇതാ ഞാൻ വരുന്നു പുസ്തക ചൂളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് വരുന്നതായിട്ട് പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ കർത്താവ് തന്നെ അത് പറയുകയാണ് പിതാവേ എന്നെ ഈ നാഴികയിൽ നിന്ന് രക്ഷിക്കണം എന്നാൽ ഉടനെ തന്നെ താൻ അതിൻ്റെ മറുപടി പറയുകയാണ് അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ ഈ നാഴികയിലേക്ക് വന്നത് എന്നാൽ അടുത്ത വാദ്യം ശ്രദ്ധിച്ചോ പിതാവെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മലണം പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നാം സാധാരണ മനസ്സിലാക്കുന്നത് പാപപരിഹാര ബലിയാണ് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് മോചനത്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു കുശി മരിച്ചത് അശ്വതിയാണ് എന്നാൽ അതിൻ്റെ പിന്നിൽ വ്യാപരിച്ചതായ ദൈവിക ഹിതം പിതാവിൻ്റെ ഹിതമാണ് പാപപരിഹാര ബലിയായിട്ട് തൻ്റെ പുത്രൻ യാഗമായി തീരണം അത് മുഖാന്തരം പിതാവ് മഹത്വപ്പെടുവാൻ പോവുകയാണ് എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു വാക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം എന്താണ് ഉദ്ദേശിക്കുന്നത് ആവർത്തനമുസ്തം മുപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ അതിന് നാലാം വാക്യം മോശെ ദൈവത്തെക്കുറിച്ച് പറയുന്നതായ ഒരു വാചകമാണ് അവൻ പാറ അവൻ്റെ പ്രവൃത്തി അത്യുത്തമം അവൻ്റെ വഴികളൊക്കെ ന്യായം അവൻ വിശ്വസ്തയുള്ള ദൈവം വ്യാജമില്ലാത്തവൻ നീതിയും നേരമുള്ളവൻ തന്നെ അഥവാ മനുഷ്യവർഗത്തിൻ്റെ പാപമോചനം സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ നീതി നിർവഹിക്കപ്പെടണം ദൈവം ന്യായമല്ലാത്തൊരു കാര്യവും ചെയ്യുകയില്ല പലരും ചോദിക്കാറുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു ഇതൊക്കെ ആക്കി ദൈവത്തിന് ആ പാപം വന്നപ്പോൾ അതാണെങ്കിൽ ക്ഷമിച്ചാൽ പോരെ അങ്ങനെ ക്ഷമിക്കാൻ സാധ്യമല്ല കാരണം ദൈവം നീതിമാനാണ് ദൈവത്തിൻ്റെതായ വഴികളൊക്കെ ന്യായമായ വഴികളാണ് മാത്രമല്ല അവൻ വിശ്വസ്തതയുള്ള ദൈവമാണ് അവൻ നീതിയും നേരുമുള്ളവൻ ദൈവത്തിൻ്റെ കൽപ്പന എന്ന് പറയുന്നത് നീതിയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് അതുകൊണ്ട് ആ നീതിയായ പാപ പരിഹാര യാഗം നടത്തണമെങ്കിൽ പഴയ നിയമത്തിലെ കാളുകളുടെയും ആടുകളുടെയും യാഗമൊന്നും പൂർണ്ണ തൃപ്തി വരുത്തുന്നതല്ലായിരുന്നു മനുഷ്യനിൽ നിന്നും യാഗം നടത്തുക എന്ന് പറഞ്ഞാൽ പാവികളല്ലാത്ത ഒരു മനുഷ്യനുമില്ല അപ്പോഴാണ് പാപമറിയാത്ത പാപം ഇല്ലാത്ത ദൈവപുത്രൻ മനുഷ്യനായി തീരുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ നീതി നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും സമാധാനവും ഒക്കെ കൂടി ഒരുമിച്ച് ചേരുന്ന രംഗമാണ് കാൽവയിലെ കൃഷി അതുകൊണ്ട് അത് പിതാവിനെ മഹത്വപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞാൽ പിതാവിന് തന്നിൽ തന്നെ പൊരുത്തക്കേടൊന്നും വരുത്താതെ തൻ്റെ സ്വഭാവ ഗുണങ്ങൾക്ക് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നീതി നടത്തി പാപത്തിൻ്റെ നീതി ആയിൽ ശിക്ഷയായിരിക്കുന്ന നീതിയായ ആ ശിക്ഷ തൻ്റെ പുത്രൻ്റെ മേ നടത്തുമ്പോൾ പുത്രൻ മനസ്സിലാക്കുകയാണ് പിതാവിനെ ഞാൻ മഹത്വപ്പെടുത്തുവാണ് പിതാവിൻ്റെ ഹിതം ഞാൻ നിർവഹിക്കുമ്പോൾ ഞാൻ പിതാവിനെ മഹത്വപ്പെടുത്തുന്നു ഉടനെ താൻ സ്വർഗത്തിൽ നിന്നുണ്ടായി ശബ്ദം ശ്രദ്ധിക്കുക അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തുമെന്നൊരു ശബ്ദമുണ്ടായി എന്ന് പറഞ്ഞാൽ താൻ ചരിച്ചു എല്ലാ പാതകളും പിതാവിൻ്റെ പൂർണ്ണമായ ഹിതത്തിൻ്റെ പാതയിലാണ് അതുകൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് ഇതുവരെയും ജീവിച്ചത് ഇപ്പോഴും താൻ അത് തന്നെയാണ് ചെയ്യുന്നത് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി മഹത് സ്വർഗത്തിൽ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനി മൊത്തപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ പുത്രൻ തന്നെ മഹത്വപ്പെടുത്തുന്നു യോഹനാനുസുക്ക് ശേഷം പതിനേഴാം അധ്യായത്തിൽ തൻ്റെ പ്രാർത്ഥനയുടെ വാചകം നമുക്കറിയാം അതിൻ്റെ ആദ്യത്തെ വാചകത്തിൽ താൻ ഇങ്ങനെ പറയുന്നത് നിന്റെ പുത്രത്തിനെ മഹത്വപ്പെടുത്തേണ്ടതിനെ പുത്രനെ മഹത്വപ്പെടുത്തേണ്ടേ ഇത് രണ്ടുമാണ് ഇവിടെ പറയുന്ന കാശ്യം പുത്രൻ തേജസ്കരിക്കപ്പെടുവാൻ പോവുകയാണ് അതെങ്ങനെ പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തുന്നതോടുകൂടെ താനും തേജസ്കരിക്കപ്പെടുവാൻ മഹത്വപ്പെടുവാൻ പോവുകയാണ് കാരണം മരണശേഷം താൻ പല വായിക്കുന്ന ദൈവം അവനെ ഏറ്റവും ഉയർത്തി എന്ന് പറഞ്ഞാൽ കഥാവിൻ്റെ വചാവിൻ്റെ വചത്ത് ഭാഗത്ത് ഇരിക്കത്തക്കവണ്ണമുള്ള യോഗ്യതയുള്ളവനാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് സകല നാമത്തിനും മേലായ നാമം ധരിച്ചവനായി പിതാവിൻ്റെ ഒപ്പം ഉപവിഷ്ടനായിരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് കഥാവ യേശു ക്രിസ്തുവിൻ്റെ ആ കുരിശുമായണം ഉയർത്തെഴിഞ്ഞും സാധിക്കും താൻ പുത്രനെ മഹത്വപ്പെടുത്തുമ്പോൾ അൽ പിതാവിനെ മഹത്വപ്പെടുത്തുമ്പോൾ താനും മഹത്വപ്പെടും എന്നുള്ളതായ ആ വലിയ സത്യം നമുക്കറിയാം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചിക്കപ്പെട്ടതാണ് പഴയ നിയമ പ്രവേചനങ്ങളിലൊക്കെ വെളിപ്പെട്ടതാണ് അത് ദൈവം തന്നെ വെളിപ്പെടുത്തിയ രംഗങ്ങളാണ് എന്നാൽ ആ സംഭവം നടന്നതിന് ശേഷം അപ്പുസ്തയെ പത്രോസ് ചെയ്യുന്ന പ്രസംഗം നമുക്കറിയാം രണ്ടാം അധ്യായത്തിൽ ദൈവം സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും തന്നെ ഏൽപ്പിച്ചിട്ട് എന്നാണ് അതിനേക്കാൾ വ്യക്തതയുള്ള ഒരു ഒരു വാചകം പത്രോസ് പറയുന്നതായിട്ട് നാലാം അധ്യായത്തിൽ തൻ്റെ പ്രാർത്ഥനയിൽ ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതുകൂടെ ഞാൻ വായിച്ച് വായിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോസിൽ പ്രകൃതി നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴും ഇരുപത്തെട്ടാം വായി നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിൻ്റെ പരിശുദ്ധദാസന വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണം എന്ന് നിൻ്റെ കയ്യും നിൻ്റെ ആലോചനയും മുൻ നിയമിച്ചു നോക്കുകയും ചെയ്തിരിക്കുന്ന സത്യം ശ്രദ്ധിക്കുക മുൻ നിയമിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്തത് ആരൊക്കെയാണ് ഹേരതാവ് ഒന്തിയോസ് പിലാത്തോസ് ജാതികൾ ഇസ്രായേൽ അവരെല്ലാം ഒരുമിച്ച് ചേർന്ന് കഥാവിനെ ക്രൂശിൽ തളപ്പിച്ച് കൊന്നു ശരിയാണ് എന്നാൽ ദൈവിക പദ്ധതിയായിരുന്നു അത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പത്രസിന് മനസ്സിലായി അവിടെ പറയുകയാണ് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതാണത് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ദൈവം നി മുൻ നിയമിച്ചതായ കാര്യം അതുകൊണ്ടാണ് പ്രവചനങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്ഷരം പറയും തൻ്റെ ജീവിതകാലത്തും ക്രൂശിൽ കിടക്കുമ്പോഴും നിവൃത്തിയായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അഥവാ മനുഷ്യൻ്റെ രക്ഷ എന്ന് പറയുന്നതും യേശുക്രിസ്തുവിന് ക്രൂശു വരണമെന്ന് പറഞ്ഞതും പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമല്ല ദൈവത്തിൻ്റെ നിത്യമായ ജ്ഞാനത്തിൽ രൂപപ്പെട്ട ആശയമാണ് അത് അത് നടപ്പിലാക്കുന്ന രംഗം വളരെ വേദനയോടുകൂടിയാണ് കഥാവ് അത് അനുഭവിക്കുന്നത് അവിടെ ശ്രദ്ധിക്കുന്നത് പക്ഷേ താൻ വിമുഖനായിട്ടോ മനസ്സില്ലാതെ ഒന്നുമല്ല ചെയ്യുന്നത് നാം അത് വായിക്കുമ്പോൾ പറയാം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പിതാവേ ഈ നാഴികയിൽ നിന്ന് രക്ഷിക്കണം എന്നാൽ അടുത്ത വാചകം ഇതിനു വേണ്ടിയാണല്ലോ ഇത് നിമിത്തമാണെന്നോ അല്ല ഞാൻ ഇതിന് വേണ്ടിയാണല്ലോ ലോകത്തിലേക്ക് വന്നത് പിതാവിൻ്റെ ഹിതം അതിലൂടെ താൻ വെളിപ്പെടുത്തുന്ന ഒരു സത്യം പിതാവിനെ താൻ മഹത്വപ്പെടുത്തുന്നു മാത്രമല്ല ക്രൂശുമരണം യേശുക്രിസ്തുവിനെ മഹത്വീകരിക്കുന്നതാണ് തേജസ്കരിക്കുന്ന ഒരു രംഗമായിട്ടാണ് നാം കർത്താവിനെ ആരാധിക്കാനും ഓർക്കുവാനും എടുക്കുമ്പോൾ നാം ഓർക്കേണ്ടത് നമ്മുടെ രക്ഷയുടെ മഹാത്മ്യം പിതാവിൻ്റെയും പുത്രൻ്റെയും മുൻ നിയമിക്കപ്പെട്ട നിത്യതയിൽ തീരുമാനിച്ച ആ കാര്യം അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് കാൽവിലാണ് ആ രംഗത്തിൻ്റെ തീവ്രത നമുക്ക് വിവരിക്കാനായിട്ട് നിവർത്തിയില്ല മനുഷ്യൻ്റെ വാക്കുകളിലോ ആ വിചാരങ്ങളിലോ ഒന്നും ആ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് അത് വിശദീകരിക്കുക നിവൃത്തിയില്ല പക്ഷേ കഥാവിൻ്റെ ആ വാക്ക് ശ്രദ്ധിക്കുക ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ കലങ്ങിപ്പോകരുന്ന് ശിഷ്യന്മാരോട് പറയുന്ന കഥാവാണ് പറയുന്നത് എൻ്റെ ഉള്ളം കലങ്ങി എന്നാ കാരണം താൻ ആ ഭീകരത ദർശിച്ചപ്പോൾ മുള്ള വിശ്വാസികളെ ആ ഭീകരതമായ മരണമാണെങ്കിലും ആ മരണത്തിൽ കൂടെ പിതാവായും മുഹത്വപ്പെടുത്തി പെട്ടു പുത്രൻ തേജസ്കരിക്കപ്പെട്ടു അപ്പോൾ പിതാവും പുത്രനും തേജസ്കരിക്കപ്പെടുന്ന മഹത്വീകരിക്കപ്പെടുന്ന ആ വലിയ ശുശ്രൂഷയാണ് കാൽക്കിലെ മരണമെന്ന് ഇന്ന് രാവിലെ നാം അത് ഓർക്കുമ്പോൾ വളരെ നന്ദിയോടുകൂടെ നമുക്ക് വേണ്ടി ലോകസ്ഥാപനത്തിന് മുൻ നിയമിച്ചതായ ആ നിത്യതയെ തീരുമാനിച്ചതായ കാര്യം പ്രാവർത്തികമാക്കിയത് വിശ്വാസത്താൽ അംഗീകരിക്കുവാനും ദൈവമക്കളായി തീരുവായുടെ ആയതുകൊണ്ട് ഈ കർത്താവിനോട് ചേർന്ന് നമുക്കും പറയാം പിതാവിനെ നമുക്ക് മഹത്വപ്പെടുത്താം കർത്താവിനെ മഹത്വപ്പെടുത്താം അവനെ നമുക്ക് ഓർക്കാം അവൻ്റെ നാമത്തെ സ്തുതിക്കാം അവന് സകല സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് അവൻ്റെ പുണ്യനാമത്തെ ആരാധിക്കാം അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ നമുക്ക് സ്തോത്രം ചെയ്യാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവേ തിരുനാമത്തിന് നന്ദിയോട് കൂടെ സ്തോത്രം അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവും കൃതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി കൃതാവേ അങ്ങെ ആരാധിക്കുവാൻ അങ്ങേ ഓർക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ നല്ല സന്ദർഭത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ലോകത്തെമ്പാടും കോവിഡിൻ്റെ മഹാവ്യാധി പടർന്നു പിടിക്കുന്ന ഈ നാളുകളിലും കൃതാവെ ഞങ്ങളുടെ ഭവനങ്ങളിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അങ്ങേ ആരാധിപ്പാൻ അങ്ങേ ഓർക്കുവാൻ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന വലിയ കരുണയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം സ്വർഗം വിട്ട് താണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അങ്ങയുടെ മഹാസ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ് ഇതാ ഞാൻ വരുന്നു പുസ്തക ചൂടിലിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്ത് ഇറങ്ങി വരികയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗം അവിടുന്ന് യാഗമായി തീരുകയും യും ചെയ്തുകൊണ്ട് നന്ദിയുടെ സ്തോത്രം ദൈവം അതിൽ പ്രസാദിച്ചു ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരം വരുവാനായിട്ട് ഇടയായി തീർന്നു അവിടുന്ന് ക്രൂശിൽ ചെരിഞ്ഞതായ രക്തത്താലെ പാവികളും ദോഷികളും ശത്രുക്കളും കൊള്ളരതാത്തവരുമായിരുന്ന നികൃഷ്ടരായിരുന്ന ഞങ്ങളുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് ഇന്ന് ദൈവസനതയിൽ കടന്നു വന്ന് വിശുദ്ധനായ പരിശുദ്ധനായ വലിയവനായി ദൈവത്തെ ആരാധിക്കുവാൻ വീണു വണങ്ങി അങ്ങേ സ്തുതിപ്പാൻ തൊക്കെ വണ്ണം ഞങ്ങളെ അവിടുന്ന് തെരഞ്ഞെടുത്തല്ലോ അവിടുത്തെ തിരഞ്ഞെടുപ്പിനായിട്ട് നന്ദിയുടെ സ്തോത്രം ഇന്ന് ഞങ്ങളവിടുത്തെ മക്കളെ ായി തീർന്നിരിക്കുന്നു രാജകീയ പുരോഹിത വർഗമായി തീർന്നിരിക്കുന്നു അതു ഓർത്ത് നന്ദിയുടെ സ്ത്രോത്രം ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു അങ്ങയെ മുഹൂർത്തപ്പെടുത്തുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു എല്ലാ സ്തുതിയും സ്തോത്രവും ബഹുമാനവും വീഴ്ചയും അങ്ങയുടെ പാതപീഠത്തിൽ സ്തോത്രയാഗമായി അർപ്പിച്ചു കൊള്ളുന്നു ആമേൻ